നിത്യചൈതന്യ യതിയെ വായിക്കുന്നത്, കേൾക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾക്കൊപ്പം സഞ്ചരിക്കുന്നത് ഒക്കെ എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളുടെ ഒരു കുറിപ്പാണ് എത്തിച്ചേരിയ എന്ന ഒരു കുറിപ്പ്. ഡി സി ബുക്സ് പ്രകാശനം ചെയ്തിരിക്കുന്നതാണ്. ആദ്യത് കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമായിരുന്നു പ്രകാശനം ചെയ്തത്. അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ ഇഷ്യൂ. ആ എത്തിച്ചേരിയ എന്ന ബുക്കിൽ ഒരുപാട് നല്ല ലേഖനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രകളെക്കുറിച്ചാണ്. അതിൽ എനിക്ക് ഇന്ന് എടുത്ത് വായിച്ച് നമ്മൾ കുറച്ചൊക്കെ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ എന്ന് ചോദിക്കാൻ തോന്നിക്കുന്ന ഒരെണ്ണമുണ്ട്, കറാച്ചിയിൽ എന്ന തലക്കെട്ടിൽ. അതിൻ്റെ രണ്ടാമത്തെ ലേഖനമാണ് അതിനകത്ത്. അതിന്നൊരു കുറച്ച് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന് എത്രയോ മുൻപ് ഞാൻ ലാഹോറും കറാച്ചിയുമെല്ലാം സന്ദർശിച്ചിട്ടുണ്ട്. എൻ്റെ രാജ്യമെന്ന് കുട്ടിക്കാലത്ത് അഭിമാനിക്കുമ്പോൾ അതിൽ പാകിസ്ഥാനും ബലൂചിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നേപ്പാളും ഭൂട്ടാനും ബംഗ്ലാദേശും ബർമയും മലയായും സിംഗപ്പൂരും സിലോണും ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും? ഇപ്പോൾ അതൊന്നുമില്ലാത്ത വികൃതമായ ഒരു കഷണം ഭൂമിയെയാണ് മാതൃഭൂമിയായി കാണുവാൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നത്. നമുക്കാർക്കും അത് വികൃതമായിട്ട് തോന്നുന്നില്ല അല്ലേ? നമുക്കിപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഭൂപടം നമ്മളെല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ തന്നെയാണ്. നിത്യചൈതന്യയതിയുടെ കാലത്തുള്ളവർ ഒരു പക്ഷേ ഈ വികാരം അതേപോലെ മനസ്സിലാക്കുമായിരിക്കും. ബാക്കി നിർബന്ധിതനായിരിക്കുന്നത് അങ്ങനെയൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്ലെയിൻ കറാച്ചിയിലെത്തി. ഞാൻ ആർത്തിയോടെ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി. പാകിസ്ഥാൻ്റെ ഭൂമിയും ആകാശവും ഒരിക്കൽ കൂടി ഈ മണ്ണിൽ തന്നെ ഇരുന്ന് കാണുവാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. വലിയ കൃതാർത്ഥത തോന്നി. ഒട്ടനേകം പാകിസ്ഥാനികൾ ഞങ്ങളുടെ വിമാനത്തിൽ നിന്നും പടിയിറങ്ങി അവരുടെ മാതൃരാജ്യത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി, സഹോദരങ്ങളെ, നിങ്ങളിൽ ഒരുവനാണ് ഞാനും. നമ്മൾ എത്ര പേരങ്ങനെ പറയും, സഹോദരങ്ങളെ, നിങ്ങളിൽ ഒരുവനാണ് ഞാനും എന്ന്? വിമാനം തുടയ്ക്കുവാനും വൃത്തിയാക്കുവാനുമായി കറാച്ചിയിലെ ജോലിക്കാർ അകത്തു വന്നപ്പോൾ ഞാൻ അത്യന്തം സ്നേഹത്തോടെ അവരെ നോക്കിക്കൊണ്ടിരുന്നു. രാഷ്ട്രീയം എന്ന പ്രതിഭാസം വരുത്തി കൂട്ടുന്ന മായാജാലത്തിന് നാം ബുദ്ധിയെയും ഹൃദയത്തെയും അടിയറ വച്ച് കളയുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണ്. വാസ്തവത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും അഖണ്ഡമായ ഒരു ഭൂവിഭാഗത്തിലെ അഖണ്ഡമായ ഒരു സംസ്കാരത്തിൻ്റെ വിഭജിക്കാനാവാത്ത സത്യമാണ്. എന്നിട്ടും രണ്ട് ശത്രു രാജ്യങ്ങളെപ്പോലെ അവ യുദ്ധസന്നാഹം കൂട്ടുന്നു. ആ വഴി പിഴച്ച രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സിഖുകാരൻ്റെ, മിസോറാംകാരൻ, ആസാമി എന്നെല്ലാം വിട്ടുപോകാൻ വെമ്പുന്നു. ദിവസവും കൊലപാതകം തന്നെ. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ സമാധാനിയുമായ മഞ്ചണ്ട കൊല്ലപ്പെട്ടു. അമൃതസരസിലെ സുവർണക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ ഒരു പിതാവും വിവാഹിതനായ മൂന്ന് പുത്രന്മാരും വധിക്കപ്പെട്ടു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് അത് തടയാനാവുമോ? ഒരർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി രാജ്യവാസികളുടെ മാതാവാണ്. എന്നാൽ മക്കളെ ഭയന്ന് വിശ്വാസമില്ലാതെ പോലീസിൽ അഭയം തേടുന്ന അവർക്ക് ജനങ്ങളെ സമീപിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുന്നു. അവർ പോലീസിൻ്റെ ആയുധത്തെയല്ല സുരക്ഷത്തെ കാണേണ്ടത്, രാജ്യത്തിൻ്റെ ശാന്തിയെയാണ്. സ്വന്തം മക്കളുടെ അടുത്ത് വാത്സല്യത്തോടെ ചെയ്യുന്ന ഒരു അമ്മയെപ്പോലെ അവർ പിണങ്ങി നിൽക്കുന്ന പഞ്ചാബിയുടെയും മിസോറാംകാരൻ്റെയും ആസാമിയുടെയും അടുത്ത് ചെല്ലണം. അപ്പോഴേ അവർ തിരുത്തപ്പെടുകയുള്ളൂ. ആ സന്ദർഭം ശക്തി രാഷ്ട്രീയത്തിനുള്ള സാമർഥ്യം കാരണം പ്രധാനമന്ത്രി നഷ്ടപ്പെടുത്തിയിരിക്കും. ഇത് ആ കാലഘട്ടത്തിലെ ഒരു വിലയിരുത്തലാണ്. ഞാൻ താൻ വെറും പ്രധാനമന്ത്രിയല്ല, പ്രധാന മാതാവാണ് എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ കറാച്ചിയിലിരുന്നു കൊണ്ട് മുകളിൽ പറഞ്ഞ വിചാരധാരയ്ക്ക് അധീനനാകുമ്പോൾ ഒരു വർഷത്തിനകം ഇന്ത്യയിൽ എന്തെല്ലാം പരിവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത സമയമായിരുന്നു. മിസസ് ഗാന്ധിയിലെ രാഷ്ട്രീയ നേതാവ്, അമ്മ, മഹനീയ ആദർശമുള്ള സ്ത്രീ എന്നിങ്ങനെയുള്ള വിവിധ വ്യക്തിത്വങ്ങൾ തമ്മിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്ന സംഘർഷത്തെപ്പറ്റി ഞാൻ ബോധവാനായിരുന്നു. പിന്നീട് സിഖുകളുടെ സുവർണക്ഷേത്രത്തിൽ പട്ടാളം പോയി വഴിപിഴച്ച സിഖ് നേതാക്കൾക്കെതിരെ നിറയൊഴിച്ചപ്പോൾ മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രരെപ്പോലെ എനിക്കും പറയണമെന്ന് തോന്നി. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ജീവനെ രക്ഷിക്കുവാൻ കഴിയുമെന്നുണ്ടായിരുന്ന എല്ലാ ആശയവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നുവെന്ന് അവസാനം പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ധീരയായ ആ ഭാരതപുത്രി തൻ്റെ ജീവസംരക്ഷണത്തിനായി ആരുടെ കയ്യിലാണോ വിശ്വാസപൂർവ്വം നിറതൂക്കുകൾ കൊടുത്തത് അവർ തന്നെ. സംരക്ഷണത്തിനു പകരം ആ നല്ല ഇന്ദിരയുടെ അന്ത്യം വരുത്തി. ആ പട്ടാളക്കാരുടെ സംരക്ഷണത്തിന് പകരം അങ്ങനെ അതങ്ങ് പോവുകയാണ്. ഇനി ഈ വായന വളരെ ചെറിയൊരു ലേഖനത്തിലെ വളരെ ചെറിയൊരു കാര്യമാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ആ ലേഖന സമാഹാരത്തിനെ മൊത്തം വിലയിരുത്തുന്നതും ഒന്നുമല്ല. ഇനി നമ്മൾ ഇന്നത്തെ നേരത്ത് ഞാൻ ചിന്തിക്കുന്നത്, ഇത്തരമൊരു ലേഖനം ഇന്നത്തെ അവസ്ഥയിൽ നിത്യചൈതന്യയതിയോ നമ്മളോ എഴുതിയാൽ
എങ്ങനെ ഉണ്ടാവും, എന്തായിരിക്കും അതിൻ്റെ അനന്തരഫലം? ഇപ്പം ഞാൻ ഈ വായിച്ചത് തന്നെ ഇതെല്ലാം നമ്മുടെ രാജ്യമാണെന്നും നമ്മളുടെ എല്ലാം ഇതിൻ്റെ പങ്കാണെന്നും ഇതൊക്കെ നമ്മൾ വേറെ കാണരുതെന്നും ഒക്കെ ചിന്തിക്കാനുള്ള ഒരു ശേഷി നമ്മളിൽ എത്ര പേരിൽ അവശേഷിച്ചിട്ടുണ്ട്? ഒരു സമാധാനം ഈ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകണം എന്നൊരാഗ്രഹം നമ്മളിൽ എത്ര പേർക്കുണ്ട്? നമ്മൾ ഏറ്റവും വലിയ രാജ്യസ്നേഹം എന്ന് പറയുമ്പോൾ എന്തിനാണ് വഴക്കടിക്കുക മാത്രമെന്നാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിത്യചൈതന്യയ്ക്ക് മനസ്സിലാകാതിരുന്നത് പോലെ മനസ്സിലാകാത്ത കുറേ ആൾക്കാരുണ്ടായിരിക്കാം. രാഷ്ട്രീയത്തെ മാത്രമല്ല അതിന് കുറ്റം പറയേണ്ടത്, നമ്മളുടെയൊക്കെ മനസ്സിനെയും കൂടിയാണ്. സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും പരസ്പരം പ്രണയത്തോടെ സ്നേഹത്തോടെ കാണാനുമുള്ള ആ കഴിവ് എവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതിനിപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകണ്ട, ചൈനയിലേക്ക് പോകണ്ട, സിലോണിലേക്കും പോകണ്ട, നമ്മുടെ തൊട്ടയലൊക്കത്തേക്ക് നോക്കിയാലും മതി. നമ്മൾ ആ വിഭജനത്തിൻ്റെ വരമ്പുകൾ എത്ര ആഴത്തിലാണ് കുഴിച്ചുണ്ടാക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിനെ തന്നെ എങ്ങനെയാണ് നമ്മൾ സ്നേഹ സംരക്ഷണങ്ങളുടെ വാതിലിന് പകരം വെടിക്കോപ്പുകൾ കൊണ്ട് സജ്ജരാക്കുന്നതെന്ന് അങ്ങനെ ചിന്തിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ചിന്തിച്ചു നോക്കൂ. ശുഭരാത്രി.